2020 2021 അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. സാധാരണ അധ്യയന വർഷാരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണ് എന്ന് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതില്ല. നമുക്കറിയാവുന്നതുപോലെ ലോകമൊട്ടാകെ പടർന്നു പിടിച്ചിട്ടുള്ള മഹാമാരിയായിട്ടുള്ള COVID-19 പശ്ചാത്തലത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യയന വർഷാരംഭം അതുപോലെ തന്നെ അധ്യാപനവും അധ്യയനവും എല്ലാം ഓൺലൈൻ വഴി നടത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു സംവിധാനവുമായി പൊരുത്തപ്പെടുകയും അതിനോട് സമരസപ്പെടുകയും അത് പരിചയപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. COVID-19 പശ്ചാത്തലത്തിൽ ഈ വർഷം June 1 മുതൽ നമ്മുടെ സാധാരണ പോലത്തെ റെഗുലർ ക്ലാസ് തുടങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. അവിചാരിതമായി ഉണ്ടായ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പഠന പദ്ധതിയുമായി നമ്മൾ മുന്നേറേണ്ടതുണ്ട്. ലോക്ക്ഡൗൺ വന്നു എന്നുള്ളതുകൊണ്ട് പഠനത്തിൽ നിന്ന് പിന്നോക്കം പോവാനോ അതുപോലെ തന്നെ പഠനത്തിൽ അശ്രദ്ധരാവാനോ ഒരിക്കലും പാടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ 2019 December 31 ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് 7 ഭൂഖണ്ഡങ്ങളെയും കീഴ്പ്പെടുത്തി മനുഷ്യരാശി ഇന്നുവരെ നേടിയ മുഴുവൻ നേട്ടങ്ങളെയും പുരോഗതികളെയും വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തിൻ്റെ കണക്കുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ നിസ്സംഗതരാകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമായ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പഠന പ്രക്രിയ നാം തുടരേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു വലിയ പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ റെഗുലർ ക്ലാസ്സുകൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അനിവാര്യമായിട്ട് നമ്മൾ ഓൺലൈൻ മോഡിലേക്ക് മാറേണ്ട ഒരു ഗതി ഒരവസ്ഥയിലാണുള്ളത്. പ്രിയ വിദ്യാർത്ഥികളെ, മുമ്പെങ്ങും നാം പരിചയിച്ചിട്ടില്ലാത്ത വിധം നമ്മുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളെല്ലാം പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുകയാണല്ലോ. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമെന്നോണം ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ പൊൻപുലരിയിൽ നമ്മളൊരു പുതിയ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ, സാമൂഹിക മാധ്യമങ്ങളുടെ സാധ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള, അൺലോക്ക് ചെയ്യാനുള്ള ഒരു തീവ്രയത്നത്തിലാണ് നാം എല്ലാം. ഈ ഒരു പ്രയത്നത്തിൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വളരെ മുമ്പ് തന്നെ ചിന്തകളും പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഫലമായിട്ടാണ് സ്മാർട്ട് റൂം അതുപോലെ തന്നെ ഡിജിറ്റൽ ബോർഡുകളൊക്കെ രംഗത്ത് വന്നത്. പക്ഷേ ഇന്ന് 100% IT ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നടത്തേണ്ട ഒരു പരുവത്തിലേക്കാണ് ഇന്ന് നമ്മുടെ പുതിയ പ്രതിസന്ധി നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ തലമുറയുടെ സന്തതികൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്കിതൊരു അനുഗ്രഹമാണ്. കാരണം IT സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 തരം ജനറേഷനാണ് IT രംഗത്ത് ഞാൻ കാണുന്നത്. ഒന്ന് 2000 ജനിച്ച ആളുകൾ, ഒന്ന് 2000 ജനിച്ച ആളുകൾ. 2000 ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ 95 ഞാൻ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ വളരെ വലിയ തടിച്ച പുസ്തകങ്ങളാണ് ഞങ്ങൾ പഠിക്കാറുള്ളത്. അതിനുമുമ്പ് 95 വരുന്നതിൻ്റെ മുമ്പൊക്കെ തന്നെ എല്ലാ കമാൻഡുകളും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പുസ്തകങ്ങളെ അദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് നിങ്ങളൊരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ അതിന് ബ്രോഷറോ അല്ലെങ്കിൽ അതിൻ്റെ യാതൊരുവിധ മാനുവൽസോ പുസ്തക രൂപത്തിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ ഈ പുതിയ തലമുറ ജനിക്കുന്നത് തന്നെ അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ IT വിദ്യാഭ്യാസവുമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ചെറിയ കുട്ടി വേണമെങ്കിൽ എനിക്കറിയാത്ത പല വിദ്യകളും ആ കുട്ടിക്ക് കമ്പ്യൂട്ടറിലോ മൊബൈലോ ലാപ്ടോപ്പിലോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
ഇപ്പോൾ ITയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനെ സംബന്ധിച്ച് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഇത് പുതിയ നൂറ്റാണ്ടിൻ്റെ വേദം എന്നാണ്. ഇപ്പം നിങ്ങൾക്കറിയാം മുമ്പ് ഒരുപാട് വേദങ്ങൾ ഇവിടെ ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ജനങ്ങളെ ആത്മീയമായി സംസ്കരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഭൗതികമായിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ ആത്മീയ രംഗത്ത് വളർച്ചയ്ക്ക് സഹായിക്കുന്ന രൂപത്തിലുള്ള ചില സേവനങ്ങളാണ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ തലച്ചോറിൽ വന്നതല്ല, എന്നാലും മനുഷ്യൻ്റെ തലച്ചോറിൽ മുളച്ച ഈ പ്രതിഭാസം ഇന്ന് മാനവ കുലത്തിന് മൊത്തം വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ നിരോധിച്ച ഒരാശങ്കയിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കയ്യിൽ സ്മാർട്ട് ഫോൺ പഠനത്തിൻ്റെ ആവശ്യത്തിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ നല്ല ആവശ്യത്തിന് വേണ്ടി പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ വികസിപ്പിക്കാൻ ഈ സാങ്കേതികതയും ഈ വിദ്യയും ഉപയോഗിക്കപ്പെടുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ വളരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ആദ്യത്തിൽ തന്നെ കമ്പ്യൂട്ടർ കോളേജിൽ വന്ന കോളേജ് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും നിങ്ങൾക്കറിയാം നല്ല ലാഭവും അതുപോലെ തന്നെ അധ്യാപകരുടെ കൂട്ടത്തിലും ITരംഗത്ത് വളരെ കൂടുതൽ വികസനം ഉള്ള ആളുകളാണ് ഉള്ളത്. അപ്പോൾ ITരംഗത്ത് നമ്മളൊരു മുൻപന്തിയിൽ തന്നെയാണ് മുമ്പുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഗൂഗിൾ ക്ലാസ് റൂം പോലുള്ള നല്ല നല്ല പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ ഓൺലൈൻ വഴി നൽകുന്നതിന് അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സംവിധാനത്തോട് പരിചയപ്പെടുന്ന വേളയിൽ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകും, ചില അപരിചിതത്വങ്ങൾ നമുക്കുണ്ടാകും, ചില ആശങ്കകളും ചില വെല്ലുവിളികളും ഒക്കെ ഈ മേഖലയിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. പക്ഷേ അത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കങ്ങനെ ശരിയായിക്കൊള്ളും. ഏതായിരുന്നാലും ഓഫ്ലൈൻ പഠനത്തിലൂടെ ക്ലാസ് റൂം പഠനങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അതിനോട് പരിചയപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളും നടത്തണം. നമ്മുടെ നിലക്കുള്ള സ്വന്തമായ പരിശ്രമങ്ങൾ ഇതിൽ ആവശ്യമാണ്. ഒരുപക്ഷെ അത് നമ്മളതിൽ പരിചിതരായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ക്ലാസ് റൂം പഠനത്തെക്കാളധികം പ്രയോജനം ലഭിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംവിധാനങ്ങൾ അവർക്ക് വഴങ്ങുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഒരുപക്ഷെ അധ്യാപകരെക്കാൾ ഇത്തരം സംവിധാനങ്ങൾ വഴങ്ങുക വിദ്യാർത്ഥികൾക്കായിരിക്കും. ബഹുമാന്യരായ അധ്യാപകർ അവർക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതാണ്. അത് വളരെ ആവേശപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് നടത്തുകയും ഒരു വേള അഭിമുഖമായി ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ സിലബസ് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ടെസ്റ്റ് പേപ്പറുകളും അസൈൻമെൻറ്റുകളും അതുപോലെ രക്ഷകർതൃ മീറ്റിങ്ങുകളും എല്ലാം ഇവാലുവേഷനുകളെല്ലാം തന്നെ ഓൺലൈനിലൂടെ നടത്താൻ ആവശ്യമായ പ്ലാറ്റ്ഫോം മദീനത്തുല്ലും സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നാം നിസ്സംഗരായി നിൽക്കാതെ നമ്മുടെ വീട് മുറികൾ ക്ലാസ് മുറികളായി നാം മാറ്റേണ്ടതുണ്ട്. അങ്ങനെ പഠനം നമ്മൾ പരമാവധി സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ എല്ലാ പ്രക്രിയയും അസൈൻമെൻറ്റും ടെസ്റ്റ് പേപ്പറുകളും മറ്റെല്ലാ പ്രൊജക്റ്റ് വർക്കുകളും എല്ലാം തന്നെ യാതൊരു ഭംഗവും വരാതെ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിന് ലഭ്യമായ വിവിധതരം പ്ലാറ്റ്ഫോമുകൾ മദീനത്തുല്ലും വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിക്കുന്നുണ്ട്. ഒരു പുതിയ പരിചയമില്ലാത്തൊരു ശീലമില്ലാത്തൊരു രീതി നിലക്ക് തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കുമൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഈ പ്രയാസങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് കോളേജ് IQAC അധ്യാപകർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സൗകര്യമുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനം ബന്ധപ്പെട്ട അധ്യാപകർ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധ്യാപകരെ അറിയിക്കണം. ഫേസ് ടു ഫേസ് ക്ലാസ്സിന് പകരമല്ല ഓൺലൈൻ രീതിയെങ്കിൽ പോലും ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടുതലുണ്ടാവുക. അതിൽ അധ്യാപകർ തരുന്ന അസൈൻമെൻറ്റുകൾ, ടാസ്കുകൾ, റീഡിങ് മെറ്റീരിയൽസ്, വീഡിയോ ഓഡിയോ മെറ്റീരിയൽസ് ഇതെല്ലാം നിങ്ങൾ സമയമെടുത്ത് വായിക്കുകയും കാണുകയും വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അസൈൻമെൻറ്റുകൾ കൃത്യസമയത്ത് സ്വന്തമായി ചെയ്ത് സമർപ്പിക്കാൻ ശ്രമിക്കണം.
സ്വന്തമായിട്ടാണ് അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലെ പ്രസൻസ് എന്ന് പറഞ്ഞത്. ഏതെങ്കിലും രാവിലെ ഒരു 8:30 to 9 സമയത്ത് നിങ്ങൾ ഓൺലൈൻ അവൈലബിൾ ആകുക എന്നതല്ല പ്രസൻസ്. നിങ്ങൾ മനസ്സിലാക്കണം, അത് അവൈലബിൾ ആകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് അവൈലബിൾ ആകണം. അതോടുകൂടി ഒരു ദിവസത്തേക്ക് ഒരു സബ്ജക്റ്റിൽ തരുന്ന അസൈൻമെൻറ്റും ടാസ്ക്കും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതോടുകൂടിയാണ് നിങ്ങൾക്ക് ശരിക്കുള്ള പ്രസൻസ്, നിങ്ങളുടെ ഹാജർ രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളും പ്രത്യേകമായി നിങ്ങളുടെ ക്ലാസ്സിലെ സിലബസ് അനുസരിച്ചുള്ള ഓൺലൈൻ മെറ്റീരിയലുകൾ, വീഡിയോകൾ, വീഡിയോ ലെക്ചറുകൾ, അതുപോലെ പോഡ്കാസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിളായിട്ടുള്ള, ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന സിമ്പിളായിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതികളിലൂടെ നിങ്ങൾക്ക് അധ്യാപകർ, ബന്ധപ്പെട്ട അധ്യാപകർ നൽകും. അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഈ ഒരു പഠന സമ്പ്രദായവുമായി ശീലിക്കുകയും അതിലൂടെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓൺലൈൻ ലേണിങ്ങിൻ്റെ കാലം, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടീച്ചിങ്ങിനേക്കാൾ ടീച്ചേഴ്സിനേക്കാൾ ലേണിങ്ങിനും ലേണേഴ്സിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഠന വ്യവസ്ഥ. 4 ചുവരുകൾക്കുള്ളിൽ ചുറ്റപ്പെട്ട് കിടക്കുകയായിരുന്ന നമ്മുടെ ക്ലാസ് റൂം വിദ്യാഭ്യാസത്തെ ഇങ്ങനൊരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങളുടെ, സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്നത്. ഈ സാധ്യതകളെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആവശ്യകത ഉൾക്കൊണ്ടുതന്നെയാണ് നമ്മുടെ സ്ഥാപനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വ്യവസ്ഥാപിതമായിട്ട്, കൃത്യമായ ഷെഡ്യൂളുകളും മൊഡ്യൂളുകളും വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ അക്കാഡമിക് ആക്ടിവിറ്റീസ് ഓൺലൈനിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അധ്യാപകർ ഓരോ ദിവസവും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സിലബസ് വളരെ കൃത്യമായിട്ട്, ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നോ നിങ്ങളിലേക്ക് എത്തിയിരുന്നത് അതിനേക്കാൾ എഫിഷ്യൻ്റായിട്ട്, എഫക്റ്റീവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ, ഗൂഗിൾ ക്ലാസ് റൂമുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും സൂം, ഗൂഗിൾ മീറ്റ് പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സിലൂടെ, ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും PDFകളായിട്ടും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന പല കോഴ്സുകളും, പല ഷോർട്ട് ടേം, മീഡിയം ടേം കോഴ്സുകൾ നമുക്ക് പലതും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് വ്യത്യസ്തമായ രീതികളിലൂടെ എത്തിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം വിജയം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളരെ കൃത്യമായിട്ടുള്ളൊരു ഷിഫ്റ്റിങ്ങിലാണ്. ഈ ഒരു പാരഡൈം ഷിഫ്റ്റിന്റെ സ്ട്രക്ചറൽ ബ്രേക്ക് ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു കോവിഡ് കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നിങ്ങളുടെ തുടർന്നുള്ള അക്കാഡമിക് ലൈഫിലും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ കോമ്പറ്റീഷനും കാര്യങ്ങളിലും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. നിങ്ങൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, കാലങ്ങളിൽ കോവിഡ് കാലഘട്ടം, ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം തീർച്ചയായിട്ടും ഒരു അനുഗ്രഹത്തിന്റെ കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണം എന്ന് നിങ്ങളുടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സാധാരണ പോലെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തതിൻ്റെ ബാക്കി ഭാഗമായിരിക്കും ക്ലാസ് എടുക്കുക. അതുകൊണ്ട് തന്നെ ആലസ്യത്തോടുകൂടി, അലസമായി ഈ ക്ലാസ് അവഗണിക്കാതിരിക്കുക എന്നാണ് എൻ്റെ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് ഉപദേശിക്കാനുള്ളത്. ഇനിയും കോവിഡ് രോഗത്തിനും കൊറോണ വൈറസിനുമെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്ക് നിസ്സംഗരാകാനോ
നിഷ്ക്രിയരാകാനോ അലസരാകാനോ പറ്റില്ല. ലഭ്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പഠന പ്രക്രിയ യാതൊരു ആശങ്കയുമില്ലാതെ തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങളും അതിനനുസരിച്ച് വളരാൻ വേണ്ടി തയ്യാറാകണം. അപ്പോൾ ഈ ഒരു വിദ്യ, ഈ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാരംഗത്തെ, നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ വികസനത്തിൽ എല്ലാവിധ വളർച്ചയ്ക്കും ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള ദുരുപയോഗങ്ങൾ നിങ്ങൾ തടയുകയും വേണം. ശരിക്കും ഒരു ഗുണത്തിന് വേണ്ടി മാത്രം ഈ വിദ്യ ഉപയോഗിക്കുക, എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒന്നായി തീരും. എല്ലാവിധ ആശംസകളും നേരുന്നു. ഏതെങ്കിലും നിലക്ക് ഓൺലൈൻ സൗകര്യങ്ങൾ ഇല്ലാത്ത വിദ്യാർത്ഥികൾ, അവൈലബിലിറ്റി ഒന്നുകിൽ ഇൻ്റർനെറ്റ് സൗകര്യമില്ലാത്ത, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ സൗകര്യമില്ലാത്തവർ, ലാപ്ടോപ്പ് സൗകര്യങ്ങളില്ലാത്തവരൊക്കെ കഴിയുന്നതും അത് വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഫോണോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു രീതിയിൽ നമുക്ക് ഈ ക്ലാസ്സുമായി, ക്ലാസ്സിലേക്ക് സഹകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധ്യാപകരെ അറിയിക്കണം. നമ്മുടെ കോളേജിന് കോളേജ് സപ്പോർട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഏതായാലും ഒരു പുതിയ അധ്യയന വർഷത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു അധ്യയന വർഷമായി ഈ വർഷം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് വിജ്ഞാനങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. യൂട്യൂബിലും അതുപോലെ തന്നെയുള്ള ഒരുപാട് സാധ്യതകളുടെ കേന്ദ്രങ്ങളിൽ, സ്രോതസ്സുകളിൽ ഒരുപാട് വിവരങ്ങൾ, വിജ്ഞാനം അവിടെ ലഭ്യമായി കിടപ്പുണ്ട്. ഇതൊക്കെ ശേഖരിച്ച് നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഇതിൽ നിന്ന് പിറകോട്ട് മാറി നിന്നാൽ അത് നമുക്ക് നഷ്ടമായിത്തീരും. ഒരുപക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം, ഇങ്ങനെ ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോവുക എന്ന സാഹചര്യം എത്ര കാലം വേണ്ടിവരുമെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഇത് നീണ്ടുപോയേക്കാം. അപ്പോൾ ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ മാറി നിന്നാൽ, പിന്നോട്ട് മാറിയാൽ അതിൻ്റെ നഷ്ടം ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുകയും ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കൂടുതൽ വിവരങ്ങൾ നേടുവാനും ഒരുപാട് ആഴത്തിലുള്ള ഗവേഷണ സ്വഭാവത്തോടുകൂടിയുള്ള വിജ്ഞാന സമ്പാദനം ശീലിക്കുവാനും നമ്മൾ എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത്തരം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഈ ക്ലാസ്സുകളിൽ പരിമിതമാവാതെ സ്വന്തമായ നിലക്ക് തന്നെ സെർച്ച് ചെയ്ത് നമ്മുടെ വിഷയങ്ങളിൽ കൂടുതൽ ഫലപ്രദമായ മറ്റ് ക്ലാസ്സുകൾ കൂടി കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും അസൈൻമെൻ്റ് ചെയ്തും ഒക്കെ ശക്തമായി നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഇനി ക്ലാസ് റൂം പഠന രീതി ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് വിജ്ഞാനം ആർജിച്ചുകൊണ്ട് ശക്തരായി ആ മേഖലയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. അതിനെല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്.